നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞിരുന്നു. അതായത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ 2G സ്പെക്ട്രം പോലുള്ള അഴിമതികൾ, അതിനപ്പുറമായിരിക്കും കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ എന്ന കത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ, സ്വപ്ന സുരേഷിൻ്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളും കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തിക്കൊണ്ട് അവർ ഇന്ന് നൽകിയ അഭിമുഖം, അതിലും വ്യക്തമാകുന്നത് ഈ കോടികളുടെ ക്രമക്കേടുകളെക്കുറിച്ചാണ്. അതിൽ പ്രധാനപ്പെട്ടത് KT ജലീൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് തന്നെ വയ്ക്കുക, അങ്ങനെയാണ് എങ്കിൽ തൂക്കിക്കൊല്ലുമോ എന്നാണ് ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് സ്വപ്ന സുരേഷ് മറുപടിയായി പറഞ്ഞത്. അതായത് ഷാർജ ഭരണാധികാരിയുടെ കേരള സന്ദർശനം, അത് പ്രധാനമായും കോഴിക്കോടാണ്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമായിരുന്നു സന്ദർശനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ നിശ്ചയിച്ചിരുന്ന പരിപാടികൾക്ക് വിരുദ്ധമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിവില്ലാതെ ഷാർജ ഭരണാധികാരിയെ പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. രാജ്ഭവനിലേക്ക് എന്ന വ്യാജേന കൊണ്ടുവരികയും ക്ലിഫ് ഹൗസിൽ വെച്ച് രഹസ്യ ചർച്ച നടത്തുകയും ചെയ്തു എന്നതാണ് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ. ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഭാര്യ കമലാ വിജയനും അതുപോലെ തന്നെ വീണ വിജയൻ, മകൾ വീണ വിജയൻ, KT ജലീൽ എന്നിവർ പങ്കെടുത്തു, ഒപ്പം സ്വപ്ന സുരേഷും പങ്കെടുത്തു എന്ന് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം ഈ നടന്ന കൂടിക്കാഴ്ചയുടെ വീഡിയോ ദൃശ്യങ്ങൾ അവരുടെ പക്കലുണ്ട്, അവരത് പുറത്തുവിടും എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയത് മനോജ് എബ്രഹാമാണ്. ഈ മനോജ് എബ്രഹാമും സ്വപ്ന സുരേഷും തമ്മിൽ നടന്ന ആശയവിനിമയത്തിൻ്റെ ഫലമായാണ് മുഖ്യമന്ത്രി അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് ഷാർജ ഭരണാധികാരിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട അജണ്ട രാജ്യ താല്പര്യമോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യമോ ആയിരുന്നില്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ ഷാർജയിൽ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു എന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ, ഷാർജ ഭരണാധികാരിക്ക് തൻ്റെ മകളുടെ ഒരു ബിസിനസ് ആവശ്യത്തിനായി എത്ര സ്വർണം കൈക്കൂലിയായി കൊടുക്കേണ്ടി വരും എന്ന് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയൻ ഈ സ്വപ്ന സുരേഷിനോട് അന്വേഷിച്ചിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതായത് കേരള സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു വലിയ ബിസിനസ് സംരംഭം ഷാർജയിൽ തുടങ്ങുന്നു, അതിന് കൈക്കൂലി കൊടുക്കുന്നത് ഷാർജയിലെ ഏതെങ്കിലും ചെറിയ ഭരണാധികാരികൾക്കോ ഉദ്യോഗസ്ഥനോ ഒന്നുമല്ല, ഷാർജയുടെ ഉന്നത ഭരണാധികാരിക്ക് തന്നെയാണ് എന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മകൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൻ്റെ വലിപ്പവും പ്രാധാന്യവുമാണ്. ഒരു രാജ്യത്തെ ഭരണത്തലവിന് കൈക്കൂലി കൊടുത്തുകൊണ്ട് ഒരു ബിസിനസ് നടത്തണമെങ്കിൽ, പ്രധാനമായും ഷാർജ പോലുള്ള രാജ്യങ്ങളിൽ, UAE പോലുള്ള രാജ്യങ്ങളിൽ നിക്ഷേപങ്ങളെ അവർ സർവാത്മന സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ്. നിരവധി നിക്ഷേപകർ അവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൈക്കൂലി കൊടുക്കേണ്ട, നേരെ ചൊവ്വയുള്ള ബിസിനസ്സാണ് എങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ആരെയോ മറികടക്കാനായി പിണറായി വിജയൻ ശ്രമിച്ചിരിക്കുന്നു, വീണ വിജയൻ ശ്രമിച്ചിരിക്കുന്നു, അതിന് മുഖ്യമന്ത്രിയുടെ പദം ദുരുപയോഗം ചെയ്ത് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എത്രമാത്രം സ്വർണം കൈക്കൂലി കൊടുക്കേണ്ടി വരും എന്ന് കമലാ വിജയൻ സ്വപ്ന സുരേഷിനോട് ചോദിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ, ഈ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ ശരിയാണ് എങ്കിൽ, ഷാർജ UAE പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് ആ ഭരണാധികാരിയെ സ്വർണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ, ആ ഭരണാധികാരിക്ക് കൊടുക്കാൻ കഴിയുന്നത്ര സ്വർണം ഈ പിണറായി വിജയൻ്റെ കുടുംബത്തിന് എവിടെ നിന്ന് കിട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത്രയധികം സ്വർണം കൊടുത്ത്, ഇത്ര വലിയ കൈക്കൂലി കൊടുത്ത് മകൾ ആ രാജ്യത്ത് തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്താണ്, വ്യാപാരം എന്താണ് എന്നുകൂടി കേരളത്തിലെ മലയാളികളോട് വിസ്തരിക്കാൻ പ്രധാനമായും മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്നത്. ഇത് കേവലം ഒരു പ്രോട്ടോകോൾ ലംഘനമല്ല, ഒരു ഭരണാധികാരി
കൊച്ചിയിൽ വരണമോ കോഴിക്കോട് വരണമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ രാജ്യത്തെ സർക്കാരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ ഒരു വിദേശ ഭരണാധികാരിയെ തന്റെ അടുക്കളയ്ക്കുള്ളിലേക്ക് വിളിച്ചു വരുത്തി മകളുടെ വ്യാപാരപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം കൊണ്ട് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു രാജ്യത്തിന്റെ ഭരണതലവനെ വിലക്കെടുക്കാൻ വേണ്ടി മാത്രം സ്വത്ത് ഈ പിണറായി വിജയന എവിടെ നിന്ന് കിട്ടി എന്നതുകൂടി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ സത്യമാണ് എങ്കിൽ ഉത്തരം പറയേണ്ടത് അത്യാവശ്യമാണ് അഥവാ ഈ വെളിപ്പെടുത്തലുകൾ സത്യമല്ല എങ്കിൽ താങ്കൾ മൗനം വെടിയണം സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാണോ ഇല്ലയോ എന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ജനങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ഉത്തരം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്